ഹലോ നമസ്കാരം പുതിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫാം റേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എല്ലാ ദിവസത്തെ വീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നമ്മളിതെന്നും പറയുന്നത് വെച്ചാൽ മാക്സിമം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാലും കുറേ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്നും ഇതിങ്ങനെ ആവർത്തിക്കുന്നത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കുറെ പണി കുറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിൻ്റെ ലിങ്കിങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ യൂട്യൂബിൻ്റെ ഭാഗങ്ങളിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ലൈക്കിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ യൂട്യൂബ് ചാനലിൽ ഓരോരോ വീഡിയോ തുടങ്ങുന്നത് മുന്നോടിയായിട്ട് അതിൽ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ അതിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ നമ്മളെ സമയം നഷ്ടപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മൾ ഈ നമ്മുടെ വീഡിയോയിൽ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആകെ പറയുന്നത് ഈ ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരു ഗൗരവത്തിലെടുത്തിട്ട് ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരും ഒന്നും എല്ലാ വീഡിയോയിലും തന്നെ ഓർമ്മയിൽ വെക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് അതേപോലെ തന്നെ കൺഫേം റേറ്റൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം മണ്ണാർക്കാട് റേറ്റിൽ ഇന്നലത്തെ അതിനെക്കുറിച്ച് ഒരു കുറവാണ് കാണിക്കുന്നത് പക്ഷേ എന്തായാലും നമുക്കൊരു മണ്ണാർക്കാർ റേറ്റും പ്രീമിയം മേടിച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇന്നും നിലവിലുണ്ട് അപ്പോൾ എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നേക്കെ നമുക്കൊന്ന് നോക്കാം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിക്സ്ഡ് തൊണ്ണൂറ്റി മൂന്ന് നയൻറ്റി ത്രീ അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ മണ്ണാർക്കാട് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അതേപോലെ തന്നെ കേരള ബി സി സി റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് രൂപയാണ് കേരള ബി സി സി റേറ്റിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഇന്നലത്തെ കൺഫേം റേറ്റ് കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് തൊണ്ണൂറ്റഞ്ച് പ്ലസ് എന്ന രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നലെ കൺഫേം റേറ്റ് നടന്നത് എന്നുള്ള സൂചനയാണ് ആ ഒരു ബി സി സി റേറ്റിൽ കാണുന്ന തൊണ്ണൂറ്റഞ്ച് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മണാർക്ക റേറ്റിൽ ഇച്ചിരി കുറവ് കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുറവില് നമ്മൾ കോയി കൊടുക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ തോന്നുന്നില്ല കാരണം കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പുള്ളൊരു അവസ്ഥയല്ല ഇപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാ സെൽസും ഓവർ സ്റ്റോക്ക് എന്നുള്ളൊരിതൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാക്സിമം മണ്ണാർക്കൻ റേറ്റിലും പ്രീമിയം മേടിച്ചിട്ട് തന്നെ ഇന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ വയനാട് റേറ്റ് വയ്ക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇന്നത്തെ ഒരു വയനാട് റേറ്റ് അപ്പോൾ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതൽ തന്നെയാണ് ഇന്നത്തെയും ഒരു കൺഫേം റേറ്റിൽ പിന്നെ നമ്മൾ നമ്മളീ മണ്ണാർക്കാർ റേറ്റ് വെച്ച് തന്നെ കോഴി കൊടുക്കണം എന്ന് ഒരിക്കലും വാശി പിടിക്കേണ്ടോ അല്ലെങ്കിൽ ചില വണ്ടിക്കാർക്ക് അത് അവർ വെച്ചിട്ടേ പിടിക്കൂ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് രണ്ടാഴ്ച മുമ്പൊക്കെ ഉള്ളൊരു അവസ്ഥയല്ല ഫീഡിന് വില കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ പല ഫാമേഴ്സും വലിയ വലിയ ഇൻറ്റഗ്രേറ്ററൊക്കെ പ്ലേസ്മെൻറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപഭോഗത്തിനനുസരിച്ചുള്ളൊരു ഉൽപ്പാദനം തന്നെ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് നമുക്ക് ആ തൊണ്ണൂറ്റഞ്ച് പ്ലസ് തൊണ്ണൂറ്റഞ്ചിൽ കുറയ്ക്കാത്ത രീതിയിൽ തന്നെ മാക്സിമം കോഴി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും തന്നെ കോഴി പിടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഇതിന് റേറ്റ് കിട്ടിയാലേ കൊടുക്കാവൂ എന്നൊന്നും ഒരിക്കലും സാധാരണ രീതിയിൽ നമ്മൾ പറയാറില്ല പക്ഷേ ഇന്നത്തെ ഒരു കാര്യത്തിൽ കോഴി പിടിച്ച് വെക്കാനല്ല പറയുന്നത് മാക്സിമം നമുക്ക് ആ ഒരു ഇന്നിപ്പോൾ വണ്ണാർക്കാട് തൊണ്ണൂറ്റി മൂന്നാണ് വന്നത് പക്ഷേ അതിലും പ്രീമിയം മേടിച്ചിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം വളരെ ഒരു പ്രതിസന്ധി എന്താ പറഞ്ഞ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഫീഡിന് വില കൂടി ഇനിയിപ്പോൾ വരാൻ പോകുന്ന വെച്ചാൽ വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ള ഒരു സമയം വരാൻ പോകുന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂട് വരാൻ പോകുന്നു ഈ സമയത്തൊക്കെ എന്തായാലും വലിയ രീതിയിലൊരു പ്രൊഡക്ഷനൊന്നും ഉണ്ടാകത്തില്ല അതിന് പുറമേയാണ് ഒരുപാട് ഇൻഡക്രേറ്റർമാർ പ്ലേസ്മെൻ്റ് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വെറുതെ പറയല്ല നമ്മൾ ഓരോ സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഉള്ളൊരു കൃത്യമായ ഉറവിടത്തിൽ നിന്നുള്ളൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കട്ടിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ മണ്ണാർക്കടൊക്കെ റേറ്റ് ആണ് വരുന്നത് എന്നാലും ഫിക്സ് റേറ്റിലും ഒന്നോ രണ്ടോ രൂപയൊക്കെ കൂട്ടി തന്നെ വലിയ കോഴികൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റേറ്റ് ആയിട്ട് പറയാനുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ഒപ്പിയാണ് വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ വീഡിയോ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്